ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു താറാവ് കറിയാണ്. ഇവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് താറാവ് എടുത്തിട്ടുണ്ട്. നല്ല പീസാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ കറി വെക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. താറാവ് കറിക്കുള്ള സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 സവാള എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഇതിനകത്താക്കി വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഒരു 8 കഷ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് കീറിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള 2 ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മല്ലിയില എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന താറാവ് വേവിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് വേവിക്കാൻ വെക്കാം. അത്യാവശ്യം ഉപ്പും ഇട്ടിട്ട്. ഇപ്പോൾ നമ്മളതെല്ലാം മിക്സാക്കി എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സവാളയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. താറാവിന് നല്ല വേവുള്ള കാരണത്താലാണ് നമ്മളിപ്പം കുക്കറിനകത്ത് ഒരു 2 വിസിൽ അടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുക് കുറച്ചിട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ താറാവിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വഴന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് വഴന്ന് കിട്ടണം വരെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല രീതിയിൽ വഴന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് നമുക്ക് ഇതിന് കൂടുതലായിട്ട് ചേർക്കുന്നത്. ഒരു 3 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നല്ല രീതി തന്നെ പൊടിയെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പൊ നല്ല രീതിയിൽ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് മാത്രമേ മല്ലിയില ഇടുന്നുള്ളൂ, ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്നുള്ള അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പൊ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, നിർബന്ധമില്ല. നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും നിങ്ങളൊന്ന് വീട്ടിലൊന്ന് വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.